Hello friends, LGS Previous question paper le 11th question paper aanu nammal discuss cheyyunnu. Nanathathil adishthithamaya oru ekathvam aanu indiyilullathu. Aarude vaakkalaanu iva? Ravindranath Tagore. Nanathathil adishthithamaya oru ekathvam aanu indiyilullathu. Ravindranath Tagore-inte vaakkalaanu iva? Agra indiyile ethu nadiye theerathaanu sthithi cheyyunnathu? Yamuna. Agra, ഇന്ത്യയിലെ യമുന നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസിയായ ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം റോം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസിയായ ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം റോം. ആയിരം ദ്വീപുകളുടെ നാട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രാജ്യം ഇന്തോനേഷ്യ. ആയിരം ദ്വീപുകളുടെ നാട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രാജ്യം ഇന്തോനേഷ്യ. ഉത്തരേന്ത്യയിലെ ജനങ്ങൾ വസന്തത്തിന്റെ വരവ് ആഘോഷിക്കുന്ന ഉത്സവം ഹോളി. ഉത്തരേന്ത്യയിലെ ജനങ്ങൾ വസന്തത്തിന്റെ വരവ് ആഘോഷിക്കുന്ന ഉത്സവം ഹോളി. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത്. ദേശീയ പതാകയിൽ ഫുട്ബോൾ ആലിംഗനം ചെയ്തിട്ടുള്ള രാജ്യം ബ്രസീൽ. ദേശീയ പതാകയിൽ ഫുട്ബോൾ ആലിംഗനം ചെയ്തിട്ടുള്ള രാജ്യം ബ്രസീൽ. ഭൂട്ടാന്റെ ദേശീയ ഗാനം ഡ്രൂപ് സെണ്ടൻ. ഭൂട്ടാന്റെ ദേശീയ ഗാനം ഡ്രൂപ് സെണ്ടൻ. നേപ്പാളിന്റെ പാർലമെന്റിന്റെ പേര് സെൻസാദ്. നേപ്പാളിന്റെ പാർലമെന്റിന്റെ പേര് സെൻസാദ്. ശ്രീലങ്കയുടെ ദേശീയ പക്ഷി കാട്ടുകോഴി. ശ്രീലങ്കയുടെ ദേശീയ പക്ഷി കാട്ടുകോഴി. 2012 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് യൂസഫ് അലി കേച്ചേരി. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പോൾ സക്കറിയ. 2019 വള്ളത്തോൾ പുരസ്കാരം പോൾ സക്കറിയ. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. നാസയുടെ ചൊവ്വ പരിവേഷണ പേടകമാണ് ക്യൂരിയോസിറ്റി. നാസയുടെ ചൊവ്വ പരിവേഷണ പേടകമാണ് ക്യൂരിയോസിറ്റി. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഡെറാഡൂൺ. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഡെറാഡൂൺ. മനുഷ്യരിലെ ഏറ്റവും വലിയ അന്തസ്രാവ ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി. മനുഷ്യരിലെ ഏറ്റവും വലിയ അന്തസ്രാവ ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി. ക്ലാവിന്റെ രാസനാമം കോപ്പർ കാർബണേറ്റ്. ക്ലാവിന്റെ രാസനാമം കോപ്പർ കാർബണേറ്റ്. 2016 ഒളിമ്പിക്സ് നടന്ന രാജ്യം ബ്രസീൽ. 2020 ടോക്കിയോയിലാണ് ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. 2020 ടോക്കിയോ. ടൈം ബ്രേക്കർ എന്ന പദം ഏത് കായിക ഇനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്? ഹോക്കി. ടൈം ബ്രേക്കർ എന്ന പദം ഹോക്കിയുമായി ബന്ധപ്പെട്ടതാണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂർ തിരുവിതാംകാർക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് കെ പി ശങ്കരമേനോൻ. തിരുവിതാംകൂർകാർക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി മലയാളി മെമ്മോറിയൽ നേതൃത്വം നൽകിയത് കെ പി ശങ്കരമേനോൻ. ജാതിമേതം മതദോഷ മേതുമില്ലാതെ സർവരും സോദരധന്യ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഈ പ്രശസ്ത വചനം ആരുടേതാണ്? ശ്രീനാരായണ ഗുരു. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളി. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയ തിരുവിതാംകൂർ ദിവാൻ സി രാജഗോപാലാചാരി. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയ തിരുവിതാംകൂർ ദിവാൻ സി രാജഗോപാലാചാരി. കേരള നിയമസഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി മലയാളിയായ കെ ആർ നാരായണൻ. കേരള നിയമസഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി കെ ആർ നാരായണൻ. ബ്രിഗേഡിയൻ പദവി ഏത് ഇന്ത്യൻ സേനയുമായി ബന്ധമുള്ളതാണ്? കരസേന. ബ്രിഗേഡിയൻ പദവി കരസേനയുമായി ബന്ധമുള്ളതാണ്. കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രി ഇപ്പോഴത്തെ 2020 വി എസ് സുനിൽകുമാറാണ് കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രി. ദേശീയ യുവജന ദിനം ജനുവരി 12. ദേശീയ യുവജന ദിനം ജനുവരി 12.
Quat ഏത് രാജ്യത്തിന്റെ നാണയമാണ് മ്യാൻമർ Quat മ്യാൻമറിന്റെ നാണയമാണ് മൊറാൻജി ദേശായിയുടെ സമാധി സ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു അഭയഘട്ട് മൊറാൻജി ദേശായിയുടെ സമാധി സ്ഥലം അഭയഘട്ടിൽ അറിയപ്പെടുന്നു കേരളത്തിലെ ഒരു മേജർ തുറമുഖം കൊച്ചി കേരളത്തിലെ ഒരു മേജർ തുറമുഖം കൊച്ചി കേരളത്തിലെ ഒരു നോൺ മേജർ തുറമുഖം ഇവയെല്ലാം നോൺ മേജർ തുറമുഖങ്ങളാണ് വിഴിഞ്ഞം കൊല്ലം ബേപ്പൂർ ദിശ അറിയുന്നതിന് ഡാഷ് ഉപയോഗിക്കുന്നു കോമ്പസ് ദിശ അറിയുന്നതിന് കോമ്പസ് ഉപയോഗിക്കുന്നു ആഴമളക്കുന്നതിന് ഡാഷ് ഉപയോഗിക്കുന്നു എക്കോ സൗണ്ടർ ആഴമളക്കുന്നതിന് എക്കോ സൗണ്ടർ ഉപയോഗിക്കുന്നു കേരളത്തിൽ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ എത്തുന്നത് ജൂൺ കേരളത്തിൽ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ എത്തുന്നത് ജൂൺ മാസത്തിലാണ് തുറമുഖങ്ങളിൽ ആഴം നിലനിർത്തുന്നത് ഡ്രഡ്ജർ തുറമുഖങ്ങളിൽ ആഴം നിലനിർത്തുന്നത് ഡ്രഡ്ജർ തുറമുഖത്ത് കപ്പൽ ചാനൽ ഡാഷ് വെച്ച് അടയാളപ്പെടുത്തുന്നു ലൈറ്റ് ബേയും ലൈറ്റ് വെസലും കപ്പൽ ചാനലുകളായ ചുവന്ന ബേയ ഡാഷ് വശത്തായിരിക്കും തുറമുഖത്തേക്ക് വരുമ്പോൾ ഇടതുവശം സാധാരണ ഒരു ദിവസം ഡാഷ് വേലിയേറ്റം ഉണ്ടാകും രണ്ട് വേലിയേറ്റം ഉണ്ടാകും സാധാരണ ഒരു ദിവസം രണ്ട് വേലിയേറ്റം ഉണ്ടാകും വേലി ഇറക്കും സാധാരണ വേലിയേറ്റത്തിന് ഡാഷ് മണിക്കൂറിന് ശേഷമായിരിക്കും ആറ് മണിക്കൂറിന് ശേഷം വേലി ഇറക്കം സാധാരണ വേലിയേറ്റത്തിന് ആറ് മണിക്കൂർ ശേഷമായിരിക്കും കേരളത്തിൽ വെള്ളത്തിന്റെ കയറ്റിറക്ക് ശരാശരി അളവ് ഒരു മീറ്റർ കേരളത്തിൽ വെള്ളത്തിന്റെ കയറ്റിറക്ക് ശരാശരി അളവ് ഒരു മീറ്റർ അക്ഷാംശം അളക്കുന്നത് ഡാഷ് ദിശയിലാണ് തെക്ക് വടക്ക് അക്ഷാംശം അളക്കുന്നത് തെക്ക് വടക്ക് ദിശയിലാണ് ഗ്രീൻവിച്ച് രേഖ കടന്നു പോകുന്നത് ഇംഗ്ലണ്ട് ഗ്രീൻവിച്ച് രേഖ കടന്നു പോകുന്നത് ഇംഗ്ലണ്ടിലൂടെയാണ് ഇന്ത്യൻ സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ കൂടുതലാണ് ഇന്ത്യൻ സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ അഞ്ചര മണിക്കൂർ കൂടുതലാണ് ഭൂമിയുടെ ഉപഗ്രഹം ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹം ചന്ദ്രൻ കടലിൽ വെള്ളത്തിന്റെ ഉയരം കണക്കാക്കുന്നത് ചാർട്ട് ഡേറ്റത്തിന് മുകളിൽ കടലിൽ വെള്ളത്തിന് ഉയരം കണക്കാക്കുന്നത് ചാർട്ട് ഡേറ്റത്തിന് മുകളിൽ കേരളത്തിലെ സമുദ്ര സർവേയുടെ നേതൃത്വം നൽകുന്നത് ചീഫ് ഹൈഡ്രോഗ്രാഫർ തിരുവനന്തപുരം കേരളത്തിലെ സമുദ്ര സർവേയുടെ നേതൃത്വം നൽകുന്നത് ചീഫ് ഹൈഡ്രോഗ്രാഫർ തിരുവനന്തപുരം ഭൂമി ഡാഷിന് ചുറ്റും കറങ്ങുന്നു സൂര്യൻ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു സർവേയിൽ ഏർപ്പെട്ടിരിക്കുന്ന ജലവാഹനങ്ങൾ ഡാഷ് വിഭാഗത്തിൽ പെടുന്നു റാം ആർ എം സർവേയിൽ ഉൾപ്പെടുന്ന ജലവാഹനങ്ങൾ ആർ എം വിഭാഗത്തിൽ പെടുന്നു ജലവാഹനങ്ങളുടെ നട്ടെല്ല് കീൽ ജലവാഹനങ്ങളെ നട്ടല് കീൽ ജലവാഹനങ്ങളുടെ ഇടതുവശത്ത് ഡാഷ് വെളിച്ചം കാണുന്നു കാണിക്കുന്നു ചുമപ്പ് ജി പി എസിൽ നിന്ന് ഡാഷ് വരെ ലഭിക്കുന്നു സ്ഥാനനിർണയം ജി പി എസിൽ നിന്നും സ്ഥാനനിർണയം ലഭിക്കുന്നു ജി പി എസ് ഡാഷിന്റെ സഹായത്താൽ പ്രവർത്തിക്കുന്നു കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സഹായത്താൽ ഉയരം കൂടുതലുള്ള വേലിയേറ്റത്തെ സ്വിംഗ് ടൈഡ് എന്ന് പറയുന്നു ഏറ്റവും ഉയരം കുറഞ്ഞ വേലിയിറക്കം എൽ എൽ ഡബ്ല്യു എൻ ഏറ്റവും ഉയരം കുറഞ്ഞ വേലിയിറക്കം എൽ എൽ സൂര്യന്റെ ഡാഷാണ് ഭൂമി സൂര്യന്റെ ഗ്രഹമാണ് ഭൂമി സ്ഥാന നിർണയത്തിന് ചുരുങ്ങിയത് ഡാഷ് പൊസിഷൻ രേഖകൾ ആവശ്യമാണ് രണ്ട് ഒരു ഡിഗ്രി അളവിൽ ഡാഷ് മിനിറ്റുകളുണ്ട് അറുപത് മിനിറ്റുകൾ ഓപ്ഷൻ ബി ഭൂമിയെ മൊത്തം ഡാഷ് അക്ഷാംശ രേഖകളായി വിഭജിച്ചിരിക്കുന്നു നൂറ്റി എൺപത് ഭൂമിയിൽ മൊത്തം ഡാഷ് രേഖാംശ രേഖകളുണ്ട് മുന്നൂറ്റി അറുപത് ഭൂമിയിൽ മൊത്തം മുന്നൂറ്റി അറുപത് രേഖാംശ രേഖകളുണ്ട് ഭൂമത്തി രേഖ ഒരു ഡാഷാണ് അക്ഷാംശ രേഖ ഭൂമത്തി രേഖ ഒരു അക്ഷാംശ രേഖ അക്ഷാംശ രേഖകളിലെ ഒരു മിനിറ്റ് ഡാഷായി കണക്കാക്കണം ഒരു നോട്ടിക്കൽ മൈൽ അക്ഷാംശ രേഖകളിൽ ഒരു മിനിറ്റ് ഒരു നോട്ടിക്കൽ മൈലായി കണക്കാക്കണം ഒരു നോട്ടിക്കൽ മൈൽ ഡാഷിന് തുല്യമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് മീറ്ററിന് തുല്യമാണ് ഒരു നോട്ടിക്കൽ മൈൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് മീറ്ററിന് തുല്യമാണ് കൃത്രിമ ഉപഗ്രഹങ്ങളുടെ സഹായത്താൽ ഡാഷ് ലഭ്യമാണ് കപ്പലുകളുടെ സ്ഥാനം കാലാവസ്ഥ വിവരം വാർത്താവിനിമയം കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൻ ഡബ്ല്യു ത്രീ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത എൻ ഡബ്ല്യു കനേലി കനാൽ ഡാഷിന് ഉപയോഗിക്കുന്നു ചരക്ക് കൈകാര്യം ചെയ്യൽ കനേലി കനാൽ ചരക്ക് കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്നു പുറം കടലിലേക്ക് പോകുന്ന ജലവാഹനങ്ങൾക്ക് ഡാഷ് രജിസ്ട്രേഷൻ ആവശ്യമാണ് എം എസ് ആർ പുറം കടലിലേക്ക് പോകുന്ന ജലവാഹനങ്ങൾക്ക് എം എസ് ആർ രജിസ്ട്രേഷൻ ആവശ്യമാണ് കരയിലും ജലത്തിലും ഇറങ്ങാൻ കഴിയുന്ന വാഹനം സിപ്ലൈൻ കരയിലും ജലത്തിലും ഇറങ്ങാൻ കഴിയുന്ന വാഹനം സിപ്ലൈൻ
ഒരു ജലവാഹനം ഡാഷിന്റെ അധീനത്തിലായിരിക്കും, മാസ്റ്ററിന്റെ അധീനത്തിലായിരിക്കും. ഭൂമിയിൽ ഡാഷ് വൻകരകളുണ്ട് ഏഴ്. ഭൂമിയിൽ ഏഴ് വൻകരകളുണ്ട്. ഇന്ത്യ രാജ്യം ഡാഷ് വൻകരയിൽ ഉൾപ്പെടുന്നു. ഏഷ്യ. ഇന്ത്യ രാജ്യം ഏഷ്യ വൻകരയിൽ ഉൾപ്പെടുന്നു. മാരിടൈം മേഖലയിലെ മലിനീകരണം ഡാഷ് പ്രകാരം നിയന്ത്രിക്കുന്നു. മാർപോൾ. മാരിടൈം മേഖലയിലെ മലിനീകരണം മാർപോൾ പ്രകാരം. കടൽക്കാറ്റ്, കരക്കാറ്റ് എന്നിവയ്ക്ക് കാരണം താപവ്യത്യാസം. കരക്കാറ്റ് എന്നിവയ്ക്ക് കാരണം താപവ്യത്യാസം. പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം പൊന്നാനി, ബേപ്പൂർ, അഴിക്കലവയല്ല പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങളാണ്. കടൽ അഥവാ ദേശീയ ജലപാത ബന്ധം സ്ഥാപിക്കുന്ന തുറമുഖം കൊടുങ്ങല്ലൂർ, കായകുളം എന്നിവയല്ല കടൽ ദേശീയപാത ബന്ധം സ്ഥാപിക്കുന്ന തുറമുഖമാണ്. കാലാവസ്ഥ വിവരങ്ങൾ ലഭിക്കുന്നത് റേഡിയോ ടെലിവിഷനിലൂടെ. അഗ്നിശമനത്തിന് ഡാഷ് ഉപയോഗിക്കാം. വെള്ളം, മണൽ, നനഞ്ഞ ചാക്ക് ഇവയെല്ലാം അഗ്നിശമനത്തിന് ഉപയോഗിക്കാം. ജീവൻ രക്ഷാ ഉപകരണം ലൈഫ് ബോയ, ലൈഫ് ജാക്കറ്റ്, ലൈഫ് റാറ്റ് ഇവയെല്ലാം ജീവൻ രക്ഷാ ഉപകരണങ്ങളാണ്. തീ ഉണ്ടാകുന്ന ഡാഷ് ആവശ്യമാണ്. ചൂട്, ഓക്സിജൻ ഇവ രണ്ടും തീ ഉണ്ടാകുന്നതിന് ആവശ്യമാണ്. ഭൂമിയെ തെക്ക് വടക്കുമായി തിരിക്കുന്ന രേഖ ഭൂമത്തി രേഖ. ഭൂമിയെ തെക്ക് വടക്കുമായി തിരിക്കുന്ന രേഖ ഭൂമത്തി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.